ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ പരിപ്പൊടിയൊക്കെ കഴിച്ച് മടുത്തെങ്കിലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ കോണില്ലേ ചോളം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും സാധാ ചോളമൊക്കെ വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കും. ഇത് നല്ലൊരു സ്വീറ്റ് വടയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ഞാൻ 250 ml ആ കപ്പിൽ പച്ചക്കുള്ള ചോളം, വേവിക്കാത്ത ചോളമാണ്, ആ ചോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലോട്ട്. പിന്നെ ഒരു 1/2 കപ്പ് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 3 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അത് അരച്ചെടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് അത് മാറ്റിയിടുകയാണ്. ശരിക്കും നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഈ ചോളാണെങ്കിൽ അരച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഈ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ദോശമാവിലോട്ട് ഈ പച്ചക്ക് കോണ അരച്ച് ചേർത്തിട്ട് അത് ദോശമാവിൻ്റെ കൂടെ ദോശ പോലെ ചുട്ടു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ്, അധികം മധുരമൊന്നുമില്ല. എന്നാലും ആവശ്യത്തിന് മധുരം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തെടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ വടയൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഇപ്പം നമുക്ക് വെള്ളം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ട് ആ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ വെള്ളമായാലും നമുക്ക് വറുത്തെടുക്കുമ്പോൾ ആ ഒരു ഇതിൽ കിട്ടില്ല, നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് എത്രത്തോളം അരിപ്പൊടി വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അത് ഒരു അരിപ്പയുടെ മുകളിൽ ജസ്റ്റ് അതുപോലെ വട പോലെ ഒരു ഷേപ്പ് പോലെ വെച്ചിട്ട് നമുക്ക് അതേപോലെ എണ്ണയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വടയുടെ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഇച്ചിരി നനഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അല്ലാതെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പിൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ വടയുടെ ഒരു ഷേപ്പിൽ കിട്ടും, അതങ്ങനെ വിട്ടുപോകില്ല. ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കരയാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ. അപ്പോൾ കറക്റ്റ് ആ അളവിൽ ചേർക്കുമ്പോൾ കറക്റ്റ് ഒരു മധുരമാണ്. ഓവർ മധുരമൊന്നുമില്ല, കറക്റ്റ് നല്ല മധുരത്തിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്വീറ്റ് കോൺ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവല്ലേ. വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 4 മണി പലഹാരമായിട്ടും രാവിലെ ആണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവരുടെ മുന്നിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.